ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയുള്ള കളപ്പ ചാർത്താണ് അവർ ചാർത്തിരിക്കണത്. കക്കാട് സതീശ് വയ്ക്കനാ ചാർത്തിരിക്കണത്, മത്സ്യാവതാരമായിട്ടാ ചാർത്തിരിക്കണത്. ഉച്ചപൂജ മേശാന്തിയാണ് ഉണ്ടായത്. മത്സ്യത്തിന്റെ ചിറകുകള്, വാലിന്റെ അവിടെ ഉള്ള വെട്ടുള്ള ചിറകൾ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് കളപ്പം കൊണ്ട് എന്തൊരു നല്ല ഷേപ്പ്, നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അരക്ക് കീഴ്പ്പെട്ട് മഹാവിഷ്ണുവായിട്ട് ചതുർബാഹുവായിട്ട് ശംഖചക്രം പിടിച്ചിട്ടുണ്ട്. രണ്ട് കൈകള് മാറിനോട് ചേർത്ത് വലത്തെ രണ്ട് കൈകൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വേദങ്ങൾ പിടിച്ചു നിൽക്കണ പോലെയാണ് നിൽക്കുന്നത്. അരയില് കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. വയറിന്റെ അവിടെ ചെറിയൊരു തിലകം വെച്ചിട്ടുണ്ട്, പൊട്ട് പോലെ നല്ല ഭംഗി, നല്ല തിളക്കണ്ട് കാണാൻ. പിന്നെ ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട്. തോളത്ത് രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട്. ചെവിയിൽ രണ്ട് ചെവിപ്പൂവുകൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല തിളക്കം കേട്ടോ കാണാൻ. മഹാവിഷ്ണു മത്സ്യരൂപി നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. സതീശൻ സ്ഥലമായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്തൊരു കൗതുക കാണാൻ. നല്ല തടിച്ചിട്ടുണ്ട് മത്സ്യാവതാര രൂപം. പുണ്യകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിന് മുകളിൽ മൂന്ന് തിരുമുടി മാലകളാണ് കേട്ടോ ഉള്ളത്. ഒരു വെള്ള തിരുമുടി മാല, പിന്നെ ഒരു വെള്ളയും പച്ചയും തിരുമുടി മാല, പിന്നെ വെള്ളേന്റെ മുകളിൽ ചുവന്ന പൊട്ട് 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 വെച്ചിട്ട് അങ്ങനെ തിരുമുടി മാല. ആ മൂന്ന് തിരുമുടി മാലകൾ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത്. തെച്ചിപ്പൂ കൊണ്ട് തെച്ചിപ്പൂ മാത്രം എടുക്കണം, ചുവന്ന് തൊടുത്ത് നല്ല വണ്ണത്തിലുള്ള ഒരു ഉണ്ടമാല. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മൂന്ന് തിരുമുടി മാലകളുടെ മുകളിലതാ ഒരു ഉണ്ടമാല ചാർത്തിന്റെ വെള്ളയും ചുവപ്പും പച്ചയുടെ മുകളിൽ ഭംഗിക്ക് ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ മത്സ്യാവതാരം കണ്ടാല് മതിയായ അസുരായിട്ടുണ്ട്. എന്തൊരു നല്ല അങ്ങനെ തടിച്ചു വരുന്നുണ്ട്. മത്സ്യം തൊട്ടിട്ട് ഈ മഹാവിഷ്ണു രൂപം വരെ എല്ലാം അങ്ങനെ തടിച്ച് നല്ല നല്ല കൗതുക കാണാൻ. ഇങ്ങനെ പത്താവതാരത്തിൽ ആദ്യത്തെ അവതാരമാണല്ലോ, അത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഓക്കെ അസുരായിട്ടുണ്ട്. ഈ ഒരു ഉണ്ടമാലയുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മത്സ്യാവതാര രൂപിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അതൊന്ന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷം വരും. നല്ലോണം ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഹരേ കൃഷ്ണ എന്ന് വിചാരിച്ച് വീണ് നമസ്കരിച്ചിട്ട് ഉറക്കെ നാമം ജപിക്കണേ എല്ലാവരും. നാരായണ 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 ഹരേ.